ติกูเรียกมาปัญญาปัจเจโธความกระทำนี้นั่นเราทำมาเรื่อยๆอินทร์นั้นเราสอบนักปรักมูลามันรักมิกามูลาปูรักเรียกอะไรบาระกุลามรดีกระสิกากุลสังเกตปารินีนั่นเราทำมาสอบเช้าสอบเย็นปัลสังเกติกาวัชงานเรื่องนั้นเราคุณต้องโผล่ที่เรื่องนี้นามของเราเสียดีกับปัญสิลากันมูลามันรักมิกามูลามันรักสุลูปตัวกุลีบันเดลีตาสุลูปมูลามันรักAppol nairte mundu matram mundu kura galai kurchu parniyoru. Adaiyada vaakhava kura, kamaraja kura, shakti kura. Adi vaakhava kura devida mukham, shakti kamaraja kura devida madhya pradesha, shakti kura devida kattiya roopagam, arakkadina taadukkulla bhagam. Deviyude divya shariramana ee mantram ennu parnju. Ippa parayunu moola mantraatmika. Ee moonu kurangal, adaiyada 15 aksharamulla shri vidya mantram undaagan ബീജാക്ഷരം സ്വരൂപമായിട്ടുള്ളവൾ ആരോ അവൾ എന്നർത്ഥം. അതായത് നേരത്തെ പ്രകടമായി പറഞ്ഞ ആ മൂന്ന് കൂടങ്ങളും, മൂന്ന് കൂടങ്ങളിൽ ആദ്യത്തെ കൂടത്തിൽ 5, രണ്ടാമത്തെ കൂടത്തിൽ 6, മൂന്നാമത്തെ കൂടത്തിൽ 4, അങ്ങനെ 15 അക്ഷരം. ഈ പഞ്ചദശി മന്ത്രത്തിന്റെയും മൂലമായിട്ടൊരു മന്ത്രമുണ്ട്. അത് ഗോപ്യവും ഗുരുമുഖത്ത് നിന്ന് കേൾക്കേണ്ടതുമായതുകൊണ്ട് ആ മന്ത്രത്തെ കുറിച്ച് നമുക്ക് അധികം പറയാൻ നിവൃത്തിയില്ല. ആ മന്ത്രം സ്വരൂപമായുള്ളവൾ ആരോ അവൾ. മൂലമന്ത്രാത്മിക മൂലകൂടപ്രയകളേവര ആ ബീജാക്ഷരം നേരത്തെ പറഞ്ഞ മൂലമന്ത്രം മൂന്ന് ബിന്ദുക്കൾ ചേർന്നതാണ്, മൂന്ന് കൂടങ്ങൾ ചേർന്നതാണ്. ത്രിബിന്ദു സ്വരൂപിണിയാണ്. ഈ ത്രിബിന്ദു സ്വരൂപിണിയായിട്ട് ദേവിയെ മധുരൈ മീനാക്ഷിക്ക് മൂന്ന് സ്ഥലങ്ങൾ ഉള്ളതായിട്ട് കഥ പറയുന്നു. ദേവി ജനിക്കുമ്പോൾ പാണ്ഡി രാജാവിന് മീനാക്ഷി ദേവിയെ കിട്ടുന്ന സമയത്ത് ദേവിക്ക് മൂന്ന് സ്ഥലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മൂന്ന് സ്ഥലങ്ങളുള്ള സ്ത്രീയെ പെൺകുട്ടിയെ കിട്ടിയപ്പോൾ രാജാവിന് സന്തോഷമുണ്ടായി, ദുഃഖമുണ്ടായി. ദുഃഖം ഉണ്ടായതിന്റെ കാരണം ഈ കുട്ടിയെ ആരാ വിവാഹം കഴിക്കാനുള്ളതാണ്. ക്രിസ്തനിയായ ദേവിയെ ആര് വിവാഹം കഴിക്കും എന്ന് ചിന്തയിൽ അദ്ദേഹം ആമന്ത്രനായിരുന്ന സമയത്ത് അശരീരി കേട്ടു എന്നാണ്. ഇവൾ ഇവളുടെ ഭർത്താവിനെ കാണുന്ന സമയത്ത് ഒരു സ്ഥലം ഇല്ലാതെയായിക്കൊള്ളും. സുന്ദരേശനായ ശിവനെ കാണുന്ന സമയത്ത് മൂന്നാമത്തെ സ്ഥലം അപ്രത്യക്ഷമാവുകയും സുന്ദരേശനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ആരാധ്യ മഹാത്മ്യത്തിൽ കഥ പറയുന്നത്. ക്രിസ്പനി മൂന്ന് ബിന്ദുക്കളെ ചേർന്നത് അതീവ ഗോപ്യമാണ്. അതൊരു പ്രത്യേക ഭാവതലത്തിൽ എത്തിയാൽ മാത്രം മനസ്സിലാക്കേണ്ടതായതുകൊണ്ട് ഇത്രയും നമ്മൾ ധരിക്കുക. നമുക്ക് അറിയാവുന്നതിന്റെ അപ്പുറവും ചില കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന്. മൂലകൂടത്രയകളേവര കുലാമൃതൈകരസിക കുലാമൃതം എന്ന ഏക വസ്തുവിൽ സന്തോഷിക്കുന്നവൾ കുലാമൃതൈകരസിക. ബ്രഹ്മാണ്ടത്തില് ഈ കുലം എന്ന് പറഞ്ഞ ടോട്ടാലിറ്റി കുലം കുലം എന്നും കുളം എന്നും പറയാം. ലവയോരക്ഷേത എന്നുള്ളത് കൊണ്ട് കുല സംസ്കൃതത്തിൽ എഴുതിയ പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ കുലാമൃതൈകരസിക എന്നായിരിക്കും കാണുക. മലയാളത്തിൽ എഴുതിയ പുസ്തകമാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ കുളാമൃതൈകരസിക എന്ന് കാണും. ലടയോരക്ഷേത എന്നുള്ളത് കൊണ്ട് രണ്ടായാലും അർത്ഥ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ കുലം കുലാമൃതം എന്ന ഏക വസ്തു കുലത്തിൽ നിന്നുണ്ടാകുന്ന അമൃതം. കുലം എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ടുള്ളത്, കൂട്ടമായിട്ടുള്ളത്, ഗ്രൂപ്പ് ആയിട്ടുള്ളത്, ഫാമിലി എന്നർത്ഥം. കുടുംബത്തിന് കുലം എന്ന് പറയും. അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ള പല ഘടകങ്ങൾ ചേർന്ന് ഒന്നായി തീർന്നതെന്തോ അത് കുലം. ആ കുലം പലതായി നിൽക്കുന്നതിനെ ഒന്നായിട്ടറിയുമ്പോൾ ഉണ്ടാകുന്ന അമരത്വമാണ് കുളാമൃതം. ഭിന്നിച്ചു നിൽക്കുന്ന ഈ പ്രപഞ്ചം ഏകമാണ് എന്ന അനുഭവം ഉണ്ടാകുമ്പോൾ ആ ഏകാനുഭവത്തിൽ നിന്നുണ്ടാകുന്ന രസം കുളാമൃതം. ആ കുളാമൃതത്തിൽ രസിക്കുന്നവൾ കുളാമൃതൈക രസിക കുളാമൃതം എന്ന ഏകരസത്തെ അനുഭവിക്കുന്നവൾ ആരോ അവൾ കുളാമൃതൈക രസിക. കുലം എന്നുള്ള വാക്കിന് സുഷുമ്ന എന്ന് വേറൊരർത്ഥം. അപ്പോൾ കുണ്ഡലിനി ശക്തി ദേവി കുലം എന്ന രാജപാതയിൽ പ്രവേശിച്ച് സഹസ്രാര പത്മത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുടിക്കുന്ന അമൃതം, ആ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ശ്വലിക്കുന്ന അമൃതം പാനം ചെയ്യുന്നതിൽ ഏകമായ ആ ഒരു ഒറ്റ രസം മാത്രം രസമായിട്ടുള്ളവളാരോ അവൾ കുലാമൃതയിക രസിക. ഈ കുലം എന്നതിന് ത്രിപുടി സുഷുമ്ന ശരീരം എന്നീ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ത്രിപുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനജ്ഞാതൃജ്ഞേയങ്ങൾ, സബ്ജക്ട് ഓബ്ജക്ട് നോളജ്, ഇതാണ് കുലം ടോട്ടാലിറ്റി. ഇത് മൂന്നും
അത് കുളം കുളം ആദ്യം വ്യക്തിക്ക് നമ്മൾ ചെന്ന് വേറൊരർത്ഥം കുളം കുളം എന്ന് പറഞ്ഞാൽ ശരീരം എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ശരീരത്തിനകത്തിരിക്കുന്ന ആനന്ദം ബ്രഹ്മണൂരൂപം തച്ച ദേഹേ വ്യവസ്ഥിതം പഞ്ചാമൃതരൂപം ആനന്ദ ശരീരത്തിനകത്തിരിക്കുന്ന കുലത്തിനകത്തിരിക്കുന്ന അമൃതം ആനന്ദം ആ ആനന്ദത്തെ ഏകമായുള്ള ആ ആനന്ദത്തെ ആനന്ദത്തിൽ ദർശിക്കുന്നവളാരോ അവൾ കുളാമൃതയിൽ ദർശിക്ക കുള സങ്കേതപാലിനി കൗളമാർഗ രഹസ്യം സൂക്ഷിക്കുന്നവൾ കൗളമാർഗം കുളമാ കുള സങ്കേതപാലിനി സങ്കേതം രഹസ്യം കുള സങ്കേതം കൗളമാർഗം അപ്പൊ കൗളമാർഗത്തെ കുറിച്ച് ഒരു ലേശം അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിലെ പല നാമങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് കൗളമാർഗം എന്താണെന്ന് അറിയണം. കൗളം കൗളം എന്ന് പറയുമ്പോൾ മികവാണ് ജ്യോതിഷന്മാരാണ് ഈ കൗളമാർഗത്തെ കുറിച്ച് കൂടുതൽ പറയാറ്. കൗളാരാധന എന്ന് പറഞ്ഞാൽ മോശമായ ഒരു ആരാധനയായിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് മദ്യമാംസാദികൾ ഉപയോഗിച്ച് നടത്തുന്ന ആരാധന കൗളം അത് നിന്ദ്യം എന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. അത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ദേവിയെ ഉപാസിക്കുന്നതിലുള്ള വ്യത്യസ്ത ആചാരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ദേവി സപ്താചാരക്രിയയാണ്. ഏഴ് ആചാരങ്ങളിലൂടെ ദേവിയെ ആരാധിക്കാം. തത്വശാസ്ത്രത്തിലെ ഏഴ് ആചാരങ്ങളാണ് ഉള്ളത്. വൈദിക ആചാരം, വൈഷ്ണവാചാരം, ശൈവാചാരം, ദക്ഷിണാചാരം, വാമാചാരം, സിദ്ധാന്താചാരം, കൗളാചാരം, അങ്ങനെ ഏഴ് ആചാരങ്ങൾ. ലൗകിക ഇപ്പൊ നമ്മളൊക്കെ ലൗകികാചാരത്തിൽ ലൗകികാതുത്തമം വൈദികം, വൈദികാ വൈഷ്ണവമുത്തമം, വൈഷ്ണവാ ശൈവം, ശൈവാ ദക്ഷിണം, ദക്ഷിണാ വാമം, വാമാ സിദ്ധാന്തം, സിദ്ധാന്താ കൗളം, കൗളാ പരതരം. കൗളമാർഗത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാർഗമില്ല. അതിന് വൈദിക മാർഗം എന്ന് പറയുന്നത് സ്മൃതിബദ്ധമായിട്ടുള്ള മാർഗം, സ്മൃതി അനുസരിച്ച് ജീവിക്കാം, സ്മാർത്ഥമായിട്ടുള്ള ജീവിതം, അത് വൈദികം. ആ വൈദിക ആചാരം കുറെ കാലം കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അവർക്ക് വൈഷ്ണവ ആചാരത്തിലേക്ക് കയറാൻ സാധിക്കും. വൈഷ്ണവ ആചാരം തന്നെ രണ്ട് തരത്തിലുണ്ട്, വൈഖാനസ ആചാരവും പാഞ്ചരാത്ര ആചാരവും. അതിൽ വൈഖാനസ ആചാരം ജന്മം കൊണ്ട് സിദ്ധിക്കുന്നതാണ്, അതുകൊണ്ട് അവരെ ഗർഭവൈഷ്ണവർ എന്ന് പറയും. പാഞ്ചരാത്ര ആചാരം നമുക്ക് ദീക്ഷ കൊണ്ട് സിദ്ധിക്കുന്നതാണ്, അതുകൊണ്ട് ആർക്കും പാഞ്ചരാത്രികരാവണം. ഈ രണ്ട് രീതിയിൽ വിഷ്ണുവിനെ ഉപാസിക്കുക. വിഷ്ണുവിന്റെ ഉപാസന, വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ അല്ല അവിടെ ഉപാസിക്കുക, നാരായണനെയാണ് ഉപാസിക്കുക. ആ നാരായണൻ തന്റെ ശക്തിയായിട്ടുള്ള മഹാലക്ഷ്മിയിലൂടെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി അതിനെ സംരക്ഷിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാരായണന്റെ ഉപാസന വൈഷ്ണവം. അതിനേക്കാൾ ഉയർന്നത് ശൈവം. ശൈവത്തിന് മൂന്ന് തരം, ദ്വൈതം, ദ്വൈതാദ്വൈതം, പൂർണ്ണാദ്വൈതം, അങ്ങനെ മൂന്ന് തലം. ആ മൂന്ന് തലത്തിലൂടെ ശിവനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ശിവന്റെ തന്നെ ദക്ഷിണ പക്കത്തിൽ നിന്നും തെക്കേ മുഖത്തു നിന്നും വടക്കേ മുഖത്തു നിന്നും രണ്ട് പദ്ധതികൾ ഉണ്ടായി. ആ രണ്ട് പദ്ധതികളാണ് ദക്ഷിണാചാരവും വാമാചാരവും. ദക്ഷിണ വാമാചാരങ്ങൾക്ക് മുകളിൽ സിദ്ധാന്താചാരം. സിദ്ധാന്താചാരമാകുമ്പോഴേക്കും ആന്തരികമായി തുടങ്ങും ആ ഉപാസനകൾ. ആന്തരികമായിട്ടുള്ള സിദ്ധാചാരത്തിന്റെ പരിപൂർത്തിയിലാണ് കൗളാചാരം എന്ന് പറയുന്ന ആചാരമുള്ളത്. കൗള ബാഹ്യപൂജ എന്നൊരു പ്രമാണമുണ്ട്. കൗളമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ബാഹ്യമായിട്ടുള്ള പൂജ നിഷിദ്ധമാണ്. അപ്പോൾ കൗളാചാരം ഏറ്റവും ഉയർന്ന ആചാരം. ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നത് മത്സ്യമാംസാദികളും മദ്യം ഉപയോഗിച്ച് നടത്തുന്ന പൂജ, ആ പൂജ കൗളം, അത് മോശം എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമുക്ക് ഭാരതീയ സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള അറിവ് വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഭാരതീയ സംസ്കാരത്തില് ബുദ്ധമതത്തിന്റെ സ്വാധീനം വരുന്നതിന് മുമ്പ് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ആരാധനകളിലും മദ്യമാംസാദികൾ ഒരു രീതി അല്ലെ വേറൊരു രീതി ഉണ്ടായിട്ടുണ്ട്. മനുസ്മൃതി അഞ്ചാം അധ്യായം വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാവും. പഴയ കാലത്തെ യാഗങ്ങളിലും മറ്റും ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. ബലി കൊടുക്കുക, മൃഗബലി നടത്തുന്നത് തന്ത്രത്തിൽ മാത്രമല്ല എല്ലാ യാഗങ്ങളിലും അത് ചെയ്തിരുന്നു. ഇന്നും കേരളത്തിന്റെ പുറത്ത് നടത്തുന്ന എല്ലാ യാഗത്തിലും മൃഗബലി പതിവാണ്. യാഗങ്ങളിൽ സോമയാഗത്തിലും അതിയാഗത്തിലും ഒക്കെ പതിവാണ്. പശ്വാലംബന മീമാംസ എന്നൊരു മീമാംസാ ഗ്രന്ഥമുണ്ട്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ശങ്കരാചാര്യ പെരിയൂർ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതികളുടെ ഹിന്ദു ധർമ്മ എന്നൊരു പുസ്തകമുണ്ട്, അദ്ദേഹത്തിന്റെ കൃപാത്മങ്ങളുടെ കോമ്പിനേഷൻ. അതിലും അദ്ദേഹം ഈ അനിമൽ സാക്രിഫൈസിനെ പറ്റിയിട്ട് വൈദിക ദൃഷ്ടിയിൽ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. അതിന്റെ സാധുതയെ പറ്റി പറയാം.
ഉപയോഗിച്ചിട്ടുള്ള പൂജ അസമമാണ് എന്ന് പറയാൻ തരമില്ല അന്നത്തെ കാലത്ത്. കാരണം അന്നത്തെ കാലത്ത് യാഗങ്ങളിൽ ഇത് പതിവായിരുന്നു. യാഗങ്ങൾ എപ്പൊ ചെയ്യുമ്പോഴും പതിവായിട്ട് അതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ പൂജയ്ക്ക് ഉപയോഗിച്ചാൽ ആ പൂജ നിത്യമാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തവളം ഈ മത്സ്യമാംസാദികളും മദ്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള പൂജ അല്ല എന്ന് നമ്മൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം മദ്യവും മാംസവും ഉപയോഗിച്ചിട്ടുള്ള പൂജയ്ക്ക് വാമം എന്നാണ് പേര്. വാമമാർഗത്തിലാണ് ഈ മത്സ്യമാംസാദികളും മദ്യവും ഒക്കെ ഉപയോഗിച്ച് പൂജിക്കുക. ഈ മത്സ്യവും മാംസവും മദ്യവും ഉപയോഗിച്ച് ദേവിയെ പൂജിക്കുന്നതിന് പറ്റി ഇതിനെ പറ്റി ദേവി മഹാത്മ്യത്തില് നാലാമധ്യായത്തിൽ പറയുന്നു. മധുമാംസങ്ങളെ കൊണ്ട് ദേവന്മാരെ ദേവിയെ പൂജിച്ചു പോകുക. ഇത് വളരെ പ്രാചീനമായ ഒരു സമ്പ്രദായമാണ്. ഡിബേറ്റ് ചെയ്യാം അത് ശരിയോ തെറ്റോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ. ഇതിനെ കുറിച്ചൊന്നും മുഴുവൻ മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ മനസ്സിലാക്കിയിട്ട് മണിക്കൂറുകളോളം തപ്പിക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം പ്രാചീന ഭാരത സംസ്കാരത്തില് ഈ സമാധാനം അംഗീകരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ എന്ന ഹന്യതയെ ഹന്യമാനയെ ശരീരേ എന്ന് പറയുന്നത്. ശരീരത്തെ ഹനിക്കുന്നവൻ ഒന്നിനെയും ഹനിക്കുന്നില്ല എന്ന ഗീതാ തത്വത്തിന്റെ പ്രായോഗിക വശമാണ് ബലി. ആ ബലി ആര് കൊടുക്കണം ഇപ്പൊ കൊടുക്കുന്നത് പോലെയാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷെ അന്നത്തെ കാലത്ത് ആ ബലി എല്ലാ സംസ്കാരത്തിലും സാന്ത്രിക വൈദിക സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു. ആ ബലി ആ മദ്യമാംസാദികളെ കൊണ്ടിട്ടുള്ള പൂജ വാമം. അപ്പൊ കൗളം മദ്യമാംസാദികളെ കൊണ്ടാകാൻ പറ്റില്ല. അപ്പോൾ കൗളം ആന്തരികമായിട്ടുള്ള ഉപാസനയാണ്. ആന്തരികമായിട്ടുള്ള ഈ ഉപാസന പാകമാകാതെ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതിന്റെ സങ്കേതങ്ങൾ അതിന്റെ ടെക്നിക്കുകൾ അതിന്റെ രഹസ്യങ്ങൾ അതിന്റെ ചില കീ വേർഡുകൾ സൂക്ഷിക്കുന്നവൾ കാത്ത് സംരക്ഷിക്കുന്നവൾ എന്ന് അർത്ഥം.